Good afternoon. Namada subject and name site survey and analysis. Okay. Namal ee oru subject le completely padikkunnathu endaanu survey. Adu nammal first module le parayum. Pinne different types of survey. Adhaayathu survey namukku pala equipments use cheyidondu pala instruments upayogichondu conduct cheyan pattum. Appo oro instrument upayogichondu cheyina oro type of survey aanu nammal aaru module ayittu divide cheythu padikkunnathu. Okay. Appo namukku endaanu surveying ennallathu start cheyyam. So adu njan vaayikkatte surveying is the art and science of determining the relative positions of various points relative positions aanu adu important aanu of various points or stations on the surface of the earth by measuring horizontal angle vertical angle or horizontal distance or vertical distance okay and endinu vendittana nammal ee details edukkunnathu to prepare a plan or a map to any scale so endana surveying nu parayunnathu earth surface namukarya ella objects nammada buildings ellam thanne nilkunnathu evadeyana surface of the earth so earth surface illulla oro objects inde say for example nammada college allengil oru plant allengil oru well edoru object avatte ee object inde position kandupidikkya okay पोसीशन कंपिड़ा आवश्यक कुरे डेट नमुक वे डेट कंपिड़ान प्रोसेस सर्वेंग मनसो अर्थ सर्फसल ऑब्जक्टिटे पोसीशन कंपिड़ान प्रोसेस् अब सर्वेंग नमुक एक्सापि पर नोज कॉलेज नामे पर ഒരാൾ ചോദിക്കുകയാണ് വെയർ ഇസ് യുവർ കോളേജ് ലൊക്കേറ്റഡ് നമുക്ക് പറയാൻ പറ്റും കൊല്ലത്ത് ഇന്ന സ്ഥലത്ത് അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സേ ഒരു 500 മീറ്റേഴ്സ് മാറിയിട്ടാണ് ഈസ്റ്റ് ആണ് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 500 മീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ കോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ കോളേജിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു മറ്റെന്തോ ഒന്ന് നമ്മൾ അതിന്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നു അല്ലേ അതായത് വിത്ത് റെസ്പെക്ട് ടു റെയിൽവേ സ്റ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും इत्र मीटर मारीट्टाण अदाण रिलेटिव पोसिशन एन्न पറയുന്നത് നമ്മൾ ഓരോ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നു സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ട് നമ്മുടെ കോളേജ് ഇപ്പ കോളേജിന്റെ പൊസിഷൻ ആണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അതായത് നമ്മുടെ കോളേജ് വിത്ത് റെസ്പെക്ട് ടു മറ്റ് സെവറൽ പോയിന്റ്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ് ഓക്കേ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സർവേയിങ് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഈ 500 മീറ്റേഴ്സ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റി അതായത് നമ്മുടെ കോളേജിന്റെ റിലേറ്റീവ് പൊസിഷൻ 500 മീറ്റേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഫ്രം റെയിൽവേ സ്റ്റേഷൻ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയ നമ്മൾ ഇവിടെ നിന്ന് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടോ മറ്റോ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര മെഷർമെന്റ് മാറിയിട്ടാണ് എന്ന് അറിയാൻ പറ്റും ഇപ്പോ ഞാൻ ഈ പറഞ്ഞ 500 മീറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലീനിയർ മെഷർമെന്റ് മാത്രമാണ് ഓക്കേ 500 മീറ്റേഴ്സ് എന്ന് പറഞ്ഞത് ലീനിയർ മെഷർമെന്റ് മാത്രമാണ് അപ്പോൾ അതുപോലെ ഓരോ ഒബ്ജക്റ്റിന്റെയും പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ഒന്നുകിൽ ലീനിയർ മെഷർമെന്റ്സ് എടുത്തിട്ടാകാം അല്ലെങ്കിൽ ആംഗുലർ മെഷർമെന്റ്സ് എടുത്തിട്ടാകാം ഡിപെൻഡ്സ് അത് ഓരോ ടൈപ്പ് ഓഫ് സർവേ ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കേ നമ്മൾ ഏതൊക്കെ മെഷർമെന്റ്സ് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നീഡ് അതിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്നത് അത് നിങ്ങൾ ഇനി ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും സോ സർവേ എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അതായത് ഏത് സർഫസിലുള്ള ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും റിലേറ്റീവ് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ് ഉണ്ട് ഒരു പ്രൊസീജിയർ ഉണ്ട് അതിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് സർവേയിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അപ്പം ഞാൻ രണ്ട് മൂന്ന് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ പ്രിപ്പയർ എ മാപ്പ് ഓർ എ പ്ലാൻ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ടോപ്പോഗ്രാഫിക് മാപ്സ് കെഡസ്ട്രൽ മാപ്പ് ഒരുപാട് മാപ്സ് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചതാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്താണ് നമ്മുടെ എർത്ത് സർഫസിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് ലൈക്ക് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഹിൽസ് വാലീസ് ഇങ്ങനത്തെ നാച്ചുറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നതാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ മാത്രം എടുത്ത് പറയാണ് സെവറൽ മാപ്സ് ഉണ്ട് ഏത് മാപ്പ് പ്രിപ്പയർ ചെയ്യണമെങ്കിലും സർവേ കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡേറ്റ വേണം അല്ലേ ഓരോ ഓരോ ഒബ്ജക്റ്റിന്റെയും പൊസിഷനും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം സോ വി ഹാവ് ടു കണ്ടക്ട് എ സർവേ
ആ സർവേയിൽ കിട്ടുന്ന മാറ്റർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പറിൻ്റെ ഫോമിലേക്കാക്കി മാറ്റുന്നു. ആ കംപ്ലീറ്റ് ഡേറ്റയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു പേപ്പറിലേക്കാക്കി മാറ്റുകയാണ്, ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് എത്തിക്കുന്നു. ഫുൾ ഡേറ്റ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ. ആ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പ്ലാൻ എന്നോ മാപ്പ് എന്നോ വിളിക്കുന്നത്. പ്ലാനും മാപ്പും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, രണ്ടും സെയിം അല്ല. ടോപ്പോഗ്രാഫിക് മാപ്പ് ഒരു വലിയ ഡേറ്റയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, അതിനെ നമുക്ക് മാപ്പ് എന്ന് വിളിക്കും. അതേസമയം ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ബിൽഡിംഗ്, ബിൽഡിങ്ങിൻ്റെ മാത്രം ഡീറ്റെയിൽസ്, അതായത് ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുന്നില്ല, ബിൽഡിങ്ങിൻ്റെ മാത്രം ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുന്നു, അതിനെ നമുക്ക് പ്ലാൻ എന്ന് വിളിക്കും. പക്ഷെ ഒരുപാട് ഡേറ്റ വരുന്നതാണെങ്കിലാണ് നമ്മൾ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ എന്ന് പറയുന്നത് ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ എ മാപ്പ്. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് എന്താണ്, ടു എസ്റ്റാബ്ലിഷ് ബൗണ്ടറീസ് ഓഫ് ദ ലാൻഡ്. ഒരു ലാൻഡ് ഉണ്ട്, സേ നമ്മുടെ വീട് തന്നെയാണ്, നമുക്കൊരു പ്ലോട്ട് അതിർത്തി തിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സർവേ കണ്ടക്ട് ചെയ്താലേ പറ്റുള്ളൂ നമുക്ക് അതിർത്തി തിരിക്കാൻ. അതുപോലെ തന്നെ ടു സെലക്ട് എ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ എൻ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്. ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആകാം, റോഡ്വേ, റെയിൽവേ കൺസ്ട്രക്ഷൻസ്, എനി കൺസ്ട്രക്ഷൻ, എനി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്, അതിനൊക്കെ സ്യൂട്ടബിൾ സൈറ്റ് സെലക്ട് ചെയ്യണമെങ്കിലും വി ഹാവ് ടു കണ്ടക്ട് ദ സർവേ. ഓക്കെ, ഇതാണ് സർവേയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി സർവേയുടെ ടൈപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് ജസ്റ്റ് പ്രൈമറി ഡിവിഷൻ എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻ വരുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. ടൈപ്സ് ഇതല്ല, ടൈപ്സ് വേറെയാണ്. ഇത് പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേ. സർവേ പ്രൈമറി ആയിട്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ടു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്ലെയിൻ സർവേ, സെക്കൻഡ് വൺ ഇസ് ജിയോഡറ്റിക് സർവേ. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടേണ്ടതാണ്. എർത്ത് സർഫസ് സ്ഫെറിക്കലാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത് ഈ എർത്ത് സർഫസ് സ്ഫെറിക്കലാണ് എന്നുള്ള കൺസിഡറേഷനോട് കൂടി തന്നെ ചെയ്യുന്ന സർവേ ആണ് ജിയോഡറ്റിക് സർവേ. അതേസമയം പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ സ്ഫെറിക്കൽ സർഫസ് ആണെന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല, പ്ലെയിൻ സർഫസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. അതായത് ഒരു 250 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരെ കവർ ചെയ്യുകയാണ് നമ്മളെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ സർവേ ചെയ്താൽ മതി. അതിനുള്ളിലാണെങ്കിൽ നമ്മൾ പ്ലെയിൻ സർവേ ആണ് ചെയ്യുന്നത്. പക്ഷേ 250 കിലോമീറ്റർ സ്ക്വയർ ഏരിയനേക്കാൾ കൂടുതലായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്, അതായത് വലിയൊരു ഏരിയയുടെ ആണ് സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതിന് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് വേണം, കൂടുതൽ ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജിയോഡറ്റിക് സർവേ ചെയ്യും. പ്ലെയിൻ സർവേക്ക് എന്ന് പറയുമ്പം നമ്മൾ നോർമലി ഇപ്പം വീടുകളുടെ സർവേയോ അല്ലാതെ ജസ്റ്റ് റോഡിൻ്റെ കൺസ്ട്രക്ഷനോ ഇതിനൊക്കെ ചെയ്യാന്ന് പറയുന്നത് പ്ലെയിൻ സർവേ ആണ് ചെയ്യുന്നത്. അതായത് എർത്ത് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത് ഫ്ലാറ്റ് സർഫസ് ആണല്ലോ, അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ സ്ഫെറിക്കൽ ആംഗിളോ ഒന്നും തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ല. അതാണ് പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ വരുന്നത്. സർവേ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഫീൽഡ് സർവേ. ഓക്കെ, ഫീൽഡ് സർവേയുടെ നേച്ചർ അനുസരിച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഇസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഓഫ് സർവേ. തേർഡ് വൺ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻസ് യൂസ്. അപ്പോൾ ഈ ഒരു 3 ക്ലാസിഫിക്കേഷനോടി പറഞ്ഞിട്ട് മിസ് ഈ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഫസ്റ്റ് വൺ എന്താണ്, നേച്ചർ ഓഫ് ദ ഫീൽഡ് സർവേ. അതിനനുസരിച്ച് ഫീൽഡ് സർവേ നമ്മൾ മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ലാൻഡ് സർവേ, മെറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ, ആസ്ട്രോണമിക്കൽ സർവേ. ഇത് രണ്ടും നിങ്ങൾക്ക് പേരുന്ന് തന്നെ അറിയാം. ലാൻഡ് സർവേ ഒക്കെ ലാൻഡിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ്. മെറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡീസിൽ, വാട്ടർ ബോഡീസിൻ്റെ ഡെപ്ത്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് മെറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ. ദെൻ ആസ്ട്രോണോമിക്കൽ സർവേ, അതെന്തായിരിക്കാം, നമുക്കറിയാലേ സ്റ്റാൻസ്, സ്റ്റാർസ്, മൂൺസ്, അതുപോലത്തെ ഒബ്ജക്ട്സ്, അതിൻ്റെ പൊസിഷൻ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആസ്ട്രോണോമിക്കൽ സർവേ. അപ്പോൾ ഇതിലും ലാൻഡ് സർവേക്ക് വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ടോപ്പോഗ്രാഫിക്കൽ സർവേ, കെഡാസ്ട്രൽ ആൻഡ് സിറ്റി സർവേ. ഇത് മൂന്നും എന്താന്ന് നമുക്ക് നോക്കാം. ടോപ്പോഗ്രാഫിക്കൽ, കെഡസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ. ഓക്കെ, ഇതാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. എന്തിനു വേണ്ടിയിട്ടാണ്, മിസ് നേരത്തെ പറഞ്ഞില്ലേ, ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനാ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പിലുള്ളത് എന്താണ്, നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് ദ കൺട്രി ലൈക്ക് ഹിൽസ്, വാലീസ്, റിവേഴ്സ്, ഫോറസ്റ്റ്, വില്ലേജസ്, ടൗൺസ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നാച്ചുറലായിട്ട് എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ നാച്ചുറൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേ ആണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. ഫൈനലി വിത്ത് ഓൾ ദ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് പ്രിപ്പയർ. നെക്സ്റ്റ് ഇസ് കെഡസ്ട്രൽ സർവേ. കെഡസ്ട്രൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറീസ്, അതായത് പ്ലോട്ടിൻ്റെ, വീടിൻ്റെയും മറ്റും പ്ലോട്ടിൻ്റെയൊക്കെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു ഫീൽഡിൻ്റെ ബൗണ്ടറി ഒക്കെ തിരിക്കാനായിട്ട് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് കെഡസ്ട്രൽ സർവേ.
നെക്സ്റ്റ് സിറ്റി സർവേ. സിറ്റി സർവേ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്ട്രീറ്റ്സിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സിസ്റ്റം, അതായത് വാട്ടർ കളക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കില്ലേ മുനിസിപ്പൽ വാട്ടർ. അപ്പോൾ ആ വാട്ടർ സപ്ലൈ സിസ്റ്റം കൊണ്ടെത്തിക്കുന്നതിന് പൈപ്പ് ലൈൻ ചെയ്യും, അത് റോഡിലൂടെ ആയിരിക്കും പൈപ്പ്സ് പോകുന്നത്, അതിനൊരു പ്ലാൻ ഉണ്ടാവും, അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വാട്ടർ സപ്ലൈ സിസ്റ്റം അതുപോലെ തന്നെ വീടുകളിൽ എത്തിച്ച വാട്ടർ നമ്മളുടെ ഉപയോഗത്തിന് ശേഷം എന്തായി, സ്യൂവേജ് വേസ്റ്റായി മാറുന്നു. ഇപ്പോൾ സ്യൂവേഴ്സ് ഇടുന്നുണ്ട് റോഡിൽ, ഇത് പോകാനായിട്ടാണെങ്കിലും, അതായത് സ്യൂവേഴ്സിൻ്റെ ആണെങ്കിലും വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെയൊക്കെ ആണെങ്കിലും അതിനോട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എന്ത് സർവേ, സിറ്റി സർവേ എന്ന് പറയാം. ഓക്കെ, ഇത് മൂന്നുമാണ് ലാൻഡ് സർവേയുടെ കീഴിൽ വരുന്നത്, ടോപ്പോഗ്രഫിക്കൽ, കാഡസ്ട്രൽ ആൻഡ് സിറ്റീസ്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നീട് വരുന്നത് നമുക്ക് അറിയേണ്ടതില്ല. സോ നെക്സ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഓഫ് സർവേ, എന്താണ് എയിം, സർവേയുടെ എയിം എന്നുള്ളതനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് സർവേ, മിലിറ്ററി സർവേ, മൈൻ സർവേ, ജിയോളജിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേരുന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോൾ എന്താ വരിക, എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സർവേ ആയിരിക്കും അല്ലേ. അതായത് എന്ത് കൺസ്ട്രക്ഷൻസ് വരുമ്പോഴും, റോഡ് ഓർ ഹൈവേ റെയിൽവേ, ഏത് കൺസ്ട്രക്ഷൻ വന്നാലും അവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. സോ മിലിറ്ററി സർവേ എന്ന് പറയുന്നത് ഫോർ മിലിറ്ററി പർപ്പസ്, ടു ഡിറ്റർമിൻ പോയിന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, അതിന് വേണ്ടിയിട്ടാണ് മിലിറ്ററി സർവേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മൈൻ സർവേ. മൈൻ സർവേ എന്താണ്, മൈൻസ് എടുക്കുന്ന എങ്ങനെയാണ്, എക്സ്പ്ലോറിംഗ് മിനറൽ വെൽത്ത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർവേ ആണ് മൈൻ സർവേ. ആൻഡ് ജിയോളജിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർത്ത് ക്രസ്റ്റിൽ തന്നെ പല ലെയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഉണ്ട്. അപ്പോൾ അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഡിറ്റർമിൻ ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓൺ ദ ഏർത്ത് സർവേ, അതാണ് ജിയോളജിക്കൽ സർവേ. ദെൻ ആർക്കിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പം ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. ഓക്കെ, ഇത് എത്രയാണ് ബേസ്ഡ് ഓൺ ഓബ്ജക്റ്റ് ഓഫ് സർവേ. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്. സോ നമ്മുടെ സിലബസ്, ഞാൻ നിങ്ങൾക്ക് സിലബസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു ആദ്യം, അതിവിടെ വന്നിട്ട് പറയാമെന്ന് ഓർത്തെ. നമ്മളുടെ ഈ ഒരു സെമസ്റ്ററിൽ മുഴുവൻ ദേ ഇത്രയും കിടക്കുന്ന സംഭവങ്ങളേ ഉള്ളൂ, അതും ഇതെല്ലാം ഇല്ല കേട്ടോ. ഈ ടൈപ്പ് ഓഫ് സർവേ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന അനുസരിച്ച് സർവേ പലതരം ചെയ്യാം. ചെയിൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ചെയിൻ ആയിരുന്നു. നെക്സ്റ്റ് ഇസ് കോമ്പസ് സർവേ. അടുത്തത് തിയോഡലൈറ്റ് സർവേ, കോമ്പസ് സർവേ. അത് ഞാൻ ഫോട്ടോ കാണിക്കാം. അതിൽ പ്രിസ്മാറ്റിക് കോമ്പസ്, സർവേഴ്സ് കോമ്പസ് എന്നൊക്കെ പറഞ്ഞ് കോമ്പസ് ഉണ്ട് നമുക്ക്. ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മെഷർമെൻറ്റ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് തിയോഡലൈറ്റ് സർവേ, അതും ഒരു എക്യുപ്മെൻ്റ് ആണ്, അടുത്തതിലേക്ക് വരുമ്പോൾ പറയാം. നെക്സ്റ്റ് ഇസ് പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ് സർവേ, ടാക്യോമെട്രിക് സർവേ, ഫോട്ടോഗ്രാമെട്രിക് സർവേ. ഇതുപോലെ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് സർവേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻസ് ആണ്, ഇതിൽ ചെയിൻ, കോമ്പസ്, തിയോഡലൈറ്റ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ്, ഇതിത്രയും പ്ലസ് മോഡേൺ ആയിട്ടുള്ള ഏതൊക്കെയാണോ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സർവേയിൽ, ഇത്രയും മാത്രമേ നിങ്ങൾക്ക് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കേട്ടോ. സോ ഫസ്റ്റ് വൺ, ചെയിൻ സർവേ. ദേ കൊടുത്തിരിക്കുന്നതാണ് ചെയിൻ. സിമ്പിൾ, നമ്മൾ മെഷറിംഗ് ടേപ്പ് ഇല്ലേ നമ്മുടെ വീട്ടിൽ, മെഷറിംഗ് ടേപ്പ് വെച്ച് നീളം അളക്കില്ലേ, വീതിയും നീളമൊക്കെ അളക്കുമല്ലോ. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചെയിൻ. ടേപ്പിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് കാണിക്കുന്നത്. ചെയിൻ വെച്ചുകൊണ്ട് നമ്മളിവിടെ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ മെഷർമെൻറ്റ്സ് എടുത്തുകൊണ്ട് ചെയ്യുന്ന സർവേ ആണ് ചെയിൻ സർവേ എന്ന് പറയാം. ഇവിടെ നമ്മൾ ആംഗിൾസ് ഒന്നും എടുക്കുന്നുണ്ടാവില്ല, ഹൊറിസോണ്ടൽ ആംഗിളോ വെർട്ടിക്കൽ ആംഗിളോ ഒന്നും എടുക്കുന്നില്ല. ആകെ എടുക്കുന്നത് എന്ത് മാത്രമാണ്, ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമാണ്. ദാറ്റ് ഇസ് ചെയിൻ സർവേ. ചെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ. പിന്നെ വരുന്നതാണ് കോമ്പസ് സർവേ. ഇതേ കൊടുത്തിരിക്കുന്നതാണ് കോമ്പസ്. ഇതുപോലൊരു കോമ്പസിന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിനകത്തേക്ക് ഫിക്സ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ആംഗിളാണ്, ആംഗുലർ മെഷർമെൻ്റ് ആണ്. നമ്മൾ ഒരു പോയിന്റിലേക്ക് നോക്കും, ഫിക്സ് ചെയ്തിട്ട് അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ആംഗിൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ആംഗുലർ മെഷർമെൻറ്റ്സ് നോർമലി എടുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് കോമ്പസ് സർവേ. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ ലാബിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു. നെക്സ്റ്റ് ഇസ് ലെവലിംഗ് സർവേ. ലെവലിംഗ് സർവേ എന്ന് പറയുമ്പോൾ രണ്ട് ദേ, ഇതാണ് ഡംബി ലെവൽ. ഈ ഒരു ഡംബി ലെവലും കാണും. അതുപോലെ ദേ പിടിച്ചിരിക്കുന്നുണ്ടോ, ഈ പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്ന ക്രോസ് സ്റ്റാഫ്, ഈ ക്രോസ് സ്റ്റാഫും ഡംബി ലെവലും വെച്ചുകൊണ്ടാണ് നമ്മൾ ലെവലിംഗ് സർവേ ചെയ്യുന്നത്. ഈ സർവേ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പിക്ചർ മാത്രം പോകും, ഈ കൊടുത്തിരിക്കുന്ന ഈ കർവ്ഡ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഈ ഇറഗുലർ ആയിട്ട് പോകുന്ന ലൈൻസ് എന്ന് പറയുന്നത്
നമ്മുടെ എർത്ത് സർഫസിൻ്റെ പുറത്തുള്ള കുറച്ച് പോയിന്റ്സ് ആണെന്ന് വിചാരിച്ചു. എർത്ത് സർഫസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മണ്ണോ തിട്ടയോ എന്തോ ആയിക്കോട്ടെ, നമ്മളിവിടെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എവിടാണോ അത് അതാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ കുറച്ച് പൊക്കവും താഴ്ചയൊക്കെ ഉണ്ടാകാം. അതില് ഓരോ പോയിന്റ്, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഈ രണ്ട് പോയിന്റും എയും ബിയും ഒരു ഹൈറ്റിലാണോ, ഇത് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്, ഇത് കുറച്ച് ഉയരത്തിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ലെവലിംഗ് എന്ന് പറയുന്ന സർവേയിൽ നടത്തുന്നത് ഒരു ഒരു ഡേറ്റം നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ ഡേറ്റത്തിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഈ ഓരോ പോയിന്റിൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മെഷർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ലെവലിംഗ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്നതാണ് ഡംബി ലെവലും ക്രോസ് സ്റ്റാഫും. എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓരോ പോയിന്റിൻ്റെയും. പോയിന്റ് എ, ഇത് പോയിന്റ് ബി. ഈ ഒരു ബ്ലൂ ലൈൻ ശരിക്കും ഈ പടത്തിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ഒരു എന്താ ബോർഡർ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ പറയുകയാണത് ഈ ബ്ലൂ ലൈനാണ് ഒരു ഡേറ്റ് എന്ന് വിചാരിക്കും. ഇത്ര മീറ്റേഴ്സ് ആണ് മീൻ സി ലെവലിൽ നിന്ന് ഇത്ര മീറ്റേഴ്സ് പൊക്കത്തിൽ മാറിയിട്ട് ഒരു ഡേറ്റും ഞാൻ അസ്യൂം ചെയ്യും. ഈ ഡേറ്റത്തിൽ നിന്ന് ഈ പോയിന്റ് എത്ര ഉയരത്തിലാണ്, ഈ ഡേറ്റം ഞാൻ അസ്യൂം ചെയ്ത ഡേറ്റത്തിൽ നിന്ന് ഈ പോയിന്റ് എത്ര ഉയരത്തിലാണ് എന്നുള്ള വേർട്ടിക്കൽ എലിവേഷൻ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ലെവലിംഗ് സർവേ. മനസ്സിലായ ഓരോ പോയിന്റും, ഇതൊന്നും വേണ്ട, നമ്മളിപ്പോൾ കോളേജിൽ വെളിയിലോട്ട് ഇറങ്ങി നിന്നു, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മീൻ സി ലെവലിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സർവേ, വേർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രത്തോളമാണ് എന്ന് കണ്ടുപിടിക്കുന്ന സർവേ ആണ് ലെവലിംഗ്. കുറച്ച് പേർക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളിതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്, ഡംബി ലെവൽ ആൻഡ് ക്രോസ് സ്റ്റാഫ്. സോറി, ലെവൽ സ്റ്റാഫ്, ലെവലിംഗ് സ്റ്റാഫ് ആൻഡ് ഡംബി ലെവൽ. പ്ലെയിൻ ടേബിൾ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതിൽ പിന്നെ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല, ഫീൽഡിൽ നിന്ന് തന്നെ നമ്മൾ ഇതുപോലെ പ്ലോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു പ്ലെയിൻ ടേബിൾ കാണിച്ചിരിക്കുകയാണ്, ഇവിടെ വെച്ചിരിക്കുന്നതാണ്, ഒരു ട്രൈപോർഡിൻ്റെ പുറത്തൊരു പ്ലെയിൻ ടേബിൾ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എൽഇഡിയുടെ അങ്ങനെ ഒന്ന് രണ്ട് എക്യുപ്മെൻസും കൂടി വരും. കുറച്ച് റേഞ്ചിങ് റോഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ ചെയ്യുന്ന ഒരു വിധമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് ആണ്. ഈ മെത്തേഡ് ഓഫ് സർവേ ചെയ്യുമ്പം നമുക്ക് പിന്നീട് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ആ പ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെ വരച്ചെടുക്കുകയാണ് ഡയറക്റ്റ്. നമുക്ക് വേണ്ടുന്ന ഒരു എന്താണോ അത് നമ്മൾ ചുറ്റുപാടും കണ്ടിട്ട് നേരെ വരച്ചെടുക്കുകയാണ്. ഫീൽഡ് വർക്കും പ്ലോട്ടിങ്ങും എല്ലാം ഒരുമിച്ചാണ് ചെയ്ത് മാറുന്നത്. പിന്നീട് പോയി കാൽക്കുലേഷൻസ് ചെയ്ത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, മനസ്സിലായ. ഫീൽഡിൽ നിന്ന് തന്നെ അത് നമ്മൾ കണ്ടുപിടിച്ച് പേപ്പറിൽ പ്ലോട്ട് ചെയ്തെടുത്ത് പോവുകയാണ്. അതാണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുക. നെക്സ്റ്റ് ഇസ് തിയോഡലൈറ്റ് സർവേ. തിയോഡലൈറ്റ് സർവേ, ഇത് ഈ കാണിച്ചിരിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് തിയോഡലൈറ്റ്. ഇവനെയും നമ്മൾ എന്നാ ചെയ്യുന്നത്, ഇതുപോലൊരു ട്രൈപോഡിൻ്റെ പുറത്തേക്ക് വെക്കുകയാണ്, മനസ്സിലായോ. എന്നിട്ട് ഇതിലൂടെ നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ, അതായത് രണ്ട് പോയിന്റ്, ഞാൻ ഒരിടത്ത് നിൽക്കുന്നു, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു തെങ്ങുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു തെങ്ങുണ്ട്, കുറച്ച് ദൂരെയായിട്ട്. അപ്പം ഞാൻ ഈ രണ്ട് തെങ്ങുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ എനിക്ക് മെഷർ ചെയ്യണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് തിയോഡലൈറ്റ് ഒരു ട്രിപ്പോർഡിൽ ഫിക്സ് ചെയ്തിട്ട് ഈ രണ്ട് തെങ്ങിൻ്റെയും നടുക്കായിട്ട് കുറച്ച് ബാക്കിലോട്ട് മാറി ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള തെങ്ങിലേക്ക് ഞാൻ പോയിന്റ് ചെയ്യും തിയോഡലൈറ്റിന്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഞാൻ സീറോ എന്നുള്ളൊരു ആംഗിൾ ഞാൻ ഈ തിയോഡലൈറ്റിൽ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ തിയോഡലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കും, അതായത് തിയോഡലൈറ്റിന് ഉള്ളിലൂടെ ആ തെങ്ങിലേക്ക് നോക്കും. അപ്പോൾ എനിക്ക് ആ തിയോഡലൈറ്റിന് ഉള്ളിൽ തന്നെ എത്ര ആംഗിൾ മാറിയിട്ടാണ് ഇത് നിൽക്കുന്നതെന്നുള്ളത് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഏത് രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ആംഗിളും അല്ലെങ്കിൽ വേർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ആര് ഹെൽപ്പ് ചെയ്യും, തിയോഡലൈറ്റ് സർവേ ഉപയോഗിക്കാം. തിയോഡലൈറ്റ് എന്നുള്ള എക്യുപ്മെൻറ്റോട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് കിട്ടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ആംഗിൾസിൽ നിന്ന് നമുക്ക് ലീനിയർ മെഷർമെൻറ്റ്സിലേക്ക് എത്താനായിട്ട് പറ്റും കാൽക്കുലേഷൻസ്. നെക്സ്റ്റ് ഇസ് ഫോട്ടോഗ്രാമെട്രിക് സർവേ. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഫിഗറിന്ന് തന്നെ അറിയാം അല്ലേ. അതുപോലെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന സർവേ ആണ് ഫോട്ടോഗ്രാമെട്രിക്. നെക്സ്റ്റ് ഇസ് ഇ ഡി എം സർവേ. ഇ ഡി എം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഒരു പോയിന്റിൽ നിൽക്കുന്നു, കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു പോയിന്റും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മെഷറിംഗ് ടേപ്പ് പിടിച്ചു
വേറെ ഒരാൾ അവിടെ മെഷറിംഗ് ടേപ്പ് പിടിച്ചൊക്കെയാണ് നോർമലി നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്, ലീനിയർ മെഷർ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് എക്യുപ്മെൻ്റ്. അപ്പം അതിനകത്ത് തന്നെയുള്ള റേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എവിടോട്ടാണോ നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഡയറക്റ്റ് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഞാനത് ലാബിൽ തുടർന്ന് അവൈലബിൾ ആണ്, അത് ചെയ്യിക്കാം. ഇതാണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് സർവേ എന്ന് പറയുന്നത്. അതായത് ഈ ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സർവേ ആണ് ഇ ഡി എം സർവേ.